നീലക്കുറിഞ്ഞി പൂത്തേക്കുന്ന ഹൈറേഞ്ചിലെ കള്ളിപ്പാറ മലയുടെ അടിവാരത്തിൽ നിങ്ങൾക്ക് താമസിക്കണോ? നഗരത്തിലെ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ വേണോ? ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ട്രക്കിങ്ങും ക്യാമ്പ് ഫയറിങ്ങും ബോട്ടിങ്ങും ഫിഷിങ്ങും എല്ലാമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടലിനായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ റിസോർട്ടാണ് നമ്മുടെ ഗസല്ലെ വില്ല റിസോർട്ട്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് ഗസല്ലെ വില്ല റിസോർട്ട് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണം നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ട്, കാരണം അത്രമാത്രം കാഴ്ചകളുണ്ട് എനിക്ക് നിങ്ങളെ കാണിക്കാൻ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം, അനൂപ് ട്രാവൽ റീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത് ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ പാറമടയിലട്ടോ. പാറമടയിൽ നിന്ന് ഇടുക്കി റോഡിലോട്ട് പോകുന്ന ആ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇടുക്കിയിലെ കള്ളിപ്പാറക്കടുത്തുള്ള ഒരു കിട്ടിലെ റിസോർട്ടിൻ്റെ വീഡിയോ ആട്ടോ. ഗസല്ലെ റിസോർട്ട് എന്നാണ് ആ റിസോർട്ടിൻ്റെ പേര്. അപ്പം ആ റിസോർട്ടിൻ്റെ കാഴ്ച നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണാം. അത് എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ കമ്പാനിയായിട്ട് വന്നേക്കാൻ നമ്മൾ വിഷ്ണുരാജ് ആട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ പറദീസയായ ഹൈറേഞ്ചിലെ കള്ളിപ്പാറ മലയുടെ അടിവാരത്തിലാണ് നമ്മുടെ ഗസല്ല വില്ല റിസോർട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഹൈറേഞ്ചിലെ ആ തണുത്ത ഏലം പ്ലാന്റേഷന് ഉള്ളിലേക്ക്. നമ്മുടെ തൊട്ടു മുന്നിൽ കാണുന്ന ആട്ടോ കള്ളിപ്പാറ. കള്ളിപ്പാറയിലെ നീലക്കുറിഞ്ഞി വസന്തം അവസാനിച്ചെങ്കിലും കള്ളിപ്പാറയിലേക്ക് ഇപ്പോഴും ആൾക്കാരെ ട്രക്കൊക്കെ ചെയ്യുന്നുണ്ടോ? ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് കള്ളിപ്പാറ. ആ കാണുന്ന റോഡ് നമ്മുടെ നെടുങ്കണ്ടത്തു നിന്ന് മൂന്നാറ് പോകുന്ന മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൻ്റെ ഇടത് സൈഡിലോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്കൂടെ ഏകദേശം ഒരു 400 മീറ്ററോളം താഴ്ത്തോട്ട് പോയാൽ ഏലം പ്ലാന്റേഷനുള്ളിലുള്ള നമ്മുടെ സ്വന്തം ഗസല്ല വില്ല റിസോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് അതായത് ഏകദേശം ഒരു 60 ഏക്കറോളം ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഓരോ വില്ലകളായിട്ട് തിരിച്ചേക്കോട്ടെ ഇവിടെ. എന്തായാലും നമ്മുടെ റൂം ഇതാണ്. നമ്മുടെ റൂം കണ്ടോ, അതെ ഏലം പ്ലാന്റേഷൻ്റെ തൊട്ടടുത്തായിട്ടോ. റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാൽ കസേരയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല അടിപൊളി റൂമൊക്കെയാണ്. ബാക്കി നമുക്ക് ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം കഴിച്ചിറങ്ങാം. സംഭവം അതെ. അപ്പോൾ നമ്മൾ റൂമിൽ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോട്ടോ. ഇനി നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല കിഡിലെ ആംബിയൻസ് ആട്ടോ, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. തോട്ടത്തിനകത്തിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം വെച്ചാൽ നല്ല തണുത്ത കാറ്റായി. ഊഞ്ഞാലിൻ്റെ കാറ്റിൻ്റെ ആടുമ്പോൾ നമ്മൾ കൂള് നടക്കും. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുകയാണ് ഇവിടുത്തെ റിസോർട്ടിൻ്റെ ജീവിതമായ റൂബി ജോർജ് കേട്ടോ. എവിടെയാണ് വീട്? അപ്പം എൻ്റെ വീട് കട്ടപ്പനയടുത്ത് തന്നെ. കട്ടപ്പന? ആ, കട്ടപ്പനക്കാരൻ തന്നെയാണ്. അതെ അതെ, അതെ, ഇടുക്കിക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാർ ഭാഗങ്ങളിലൊക്കെ നിന്ന് വരുവാണെങ്കിൽ ഈ ഒരു റിസോർട്ട് എൻ്റെ കാര്യം മറക്കരുത്. കാരണം വെച്ചാൽ വളരെ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനും ഏലം പ്ലാന്റേഷൻ ഉള്ളിക്കരയ്ക്ക് ഒന്ന് പോയിട്ട് ട്രക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഒരു ആൾ തന്നെ ഇവിടെയാണ് കേട്ടോ നിങ്ങൾക്ക് ഏലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ. പിന്നെ അല്ല, ഇവിടെ ബേഡ് വാച്ചിങ്ങിനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പക്ഷികളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടലായിട്ട് വേഴാമ്പലൊക്കെ വരും. ഒന്നുമല്ലേ, വേഴാമ്പല് വരും. ഒരുപാട് ഒരുപാട് പക്ഷികളുണ്ട്. മലയണ്ണാനെ കേടനെയൊക്കെ ചില സമയത്ത് കാണാൻ പറ്റും. മലയണ്ണാനെ മിക്കവാറും കാണാം വൈകുന്നേരം. അതായത് ഈ പറഞ്ഞ മരത്തിന്റെ കാ പൊട്ടുന്ന സമയത്ത് മലയണ്ണാൻ വരും. പിന്നെ ഒരു പ്ലാവിന്റെ കാര്യം ഇവിടെ പറഞ്ഞാലോ. വെടിപ്ലാവ് കാട്ടുമരോ? അതെയോ. അതിന്റെ കായ വന്നിട്ട് ഉണങ്ങിയിട്ട് പൊട്ടുമ്പോ ഒരു സൗണ്ട് കേൾക്കും. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത് അല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ഒരു സംഭവം ഇതുണ്ടോ. ഇത് വലിയൊരു മരം കേട്ടോ. ശരിക്കും എത്ര റൂംസ് ഉണ്ട് മൊത്തം? റൂംസ് നമുക്ക് ടോട്ടൽ 12 വില്ലകളാണ്. ഇൻഡിപെൻഡന്റ് വില്ലാസ്. അതെ. ഫണ്ടില് നമുക്ക് വേറെ ഒരു കാറ്റഗറി ഉള്ളത് ഡ്യൂപ്ലെക്സ് വില്ല ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ലിവിംഗ് റൂം, പിന്നെ ബെഡ്റൂം, ബാത്റൂം, ടോയ്ലറ്റ് താഴത്തെ ഫ്ലോറിൽ, തൊട്ട് മുകളിൽ ഒരു റൂം, ബാൽക്കണി, അങ്ങനെയായിട്ടൊരു 5 പേർക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഒരു ഒരു ഫാമിലി ഒരു 5 പേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് ആ വില്ലയിൽ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാം. ഇവിടെ 8 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉണ്ട് അല്ലേ? അതെ, 4 എണ്ണം മോള് വശത്ത്. അല്ല, വേറെ സ്റ്റൈല. വേറെ സ്റ്റൈൽ സ്റ്റൈലായിട്ട് നമുക്ക് കാണാം. അത് വേറൊരു സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ 2 ബെഡ്റൂംസിന്റെയും 1 ബെഡ്റൂമിന്റെയും വില്ലാസ ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഫീൽ. ശരിക്കും ഞാനാ പണ്ട് നമ്മുടെ അയാളെ ഞാനും മൂവി ഷൂട്ട് ചെയ്ത റിസോർട്ടാണല്ലോ ലേ ബോർഡ് ഫോർട്ട്. അതുപോലെ കുറച്ച് ഉള്ളിലോട്ട് കയറി നല്ല
കാമാൻകോറ്റാണല്ലോ അന്തരീക്ഷം. നമ്മൾ എനിക്കൊന്നും നിങ്ങൾക്ക് സിറ്റി ലൈഫിൽ നിന്ന് ഒരു ഒരു റിലാക്സേഷൻ ആണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിസോർട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു സിറ്റിയിലെ ആ ഒരു ബഹളം ഒന്നുമില്ല. കാരണം ഇതൊരു ഏകദേശം 60 ഏക്കർ ഉണ്ടല്ലേ, 60 ഏക്കർ ഉണ്ട് മൊത്തം. ഫുള്ള് ഏലമാണ്, ഏലത്തോട്ടത്തിന് നടുക്കാണ് റിസോർട്ട് ഇരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ്. ഏലം പ്രത്യേകിച്ച് ഒരു 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 മെഡിക്കൽ പ്ലാന്റ് കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരും കേട്ടോ. നമുക്കൊന്ന് ഏലത്തിന് ഷേപ്പ് ഒക്കെ അറിയാം, കൂടുതൽ പെസ്റ്റിസൈഡ്സോ കള്ളിപ്പാറ. ഇതിന്റെ നേരെ ഇവിടെ നമുക്ക് കാണാം, അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കള്ളിപ്പാറ അവിടെയാണ് നീലക്കുറിഞ്ഞി പൂത്തത്. അപ്പൊ ആ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. ശരിക്കും ഇവിടുന്ന് എൻട്രൻസ് പോയിന്റിലേക്ക് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. റിസോർട്ട് നമുക്കുണ്ട്. നമ്മള് ബൈ റോഡ് ജീപ്പ് സഫാരി ഉണ്ട്. ഇനി നടക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നടക്കാൻ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പോവാം. തിരിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ട് പോരാം. രാവിലെ പോകാനും അല്ലെങ്കിൽ വൈകുന്നേരം ആയിരിക്കണം. അയ്യോ, ഐസ് വെച്ച് വെള്ളം പോലെ കേട്ടോ. കിഡ്സിന്റെ പ്ലേ ഏരിയയാണ്. അതേ, അത്യാവശ്യം നമുക്കൊരു ബാസ്കറ്റ് ബോൾ ഒക്കെ ചെയ്യാട്ടോ. ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇതാണ് ടോക്കിട്ടലിന് തട്ടിപ്പൊളിയാട്ടോ ഊഞ്ഞാല്. അപ്പൊ ശരിക്കും നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. കടിക്കില്ലോ. നീ ഞങ്ങൾ അന്യരായിട്ട് കണ്ടു അല്ലേ, അതാ വിഷയം. അപ്പൊ നമ്മള് നേരെ പോകുന്ന റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ഒരു ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് പോണെ. അപ്പൊ നമ്മുടെ ഇവിടെ ആരാ വന്നേട്ടാ? ബിജേട്ടൻ. ഏ, തൊഴുപുഴയാണോ? ആഹാ, നമ്മൾ തൊഴിലാണല്ലോ. ആണോ തൊഴിൽ എവിടെയാട്ടാ? ഓക്കെ. ഞങ്ങളെ കണ്ടുകൊണ്ട് പരിചയമില്ലാത്തോണ്ടാണ് മാറിയിരിക്കണേ. അവിടെ വെച്ച് വിശ്രാന്തിന് മിക്കാറൊരു കടി കൊടുത്തേ. ബിസ്ക്കറ്റ് കൊടുക്കാതൊന്നും പറ്റിച്ചു. ഞാനൊരു സൂത്രം കാണിച്ചേട്ടോ. ഇത് ഇത് ശരിക്കും ഞാൻ കള്ളിമുൾച്ചെടി കേട്ടോ. കള്ളിമുൾച്ചെടി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ മരമായിട്ട് ഞാൻ കാണണേ. നോക്കി, വലിയ ഭയങ്കര മരമായിട്ടൊക്കെ കണ്ടോ. ഇത് നമ്മുടെ നീലക്കുറിഞ്ഞി പോകത്തെ കള്ളിപ്പാറ ഇട്ടാ കാണണേ. എൻ്റെ അപ്പുറ ഭാഗത്തായിട്ട് വ്യൂ എന്നിട്ട് കിട്ടില്ല. വ്യൂ ആട്ടെ മേളിൽ കയറിയെന്നാല് അത്ര മാസമാണല്ലോ വിഷയം കാണാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ടുള്ള വ്യൂ പോയിൻ്റാണ് നിൽക്കുന്നത്. അത് നമ്മുടെ തൊട്ട് പുറകിൽ കള്ളിപ്പാറ മല വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ നല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സൂര്യാസ്തമയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് ക്ലൗഡി അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് നമ്മുടെ സൂര്യാസ്തമയം അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും ഒരു കിട്ടുന്ന ആംബിയൻസ് തന്നെ ഈ മലയ്ക്ക് മുകളിലോട്ട് കയറിയാൽ എത്ര സമയം ഇരുന്നാലും നമുക്ക് എന്നാ പറഞ്ഞത് സമയം പോണേ അറിയില്ല. കാരണം അത്രയും നല്ലൊരു കാലാവസ്ഥയാണ്. ഇടുക്കി ജില്ലയിൽ ശരിക്കും നല്ല എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അറിയോ. നമ്മളിങ്ങനെ നമ്മളറിയാത്ത സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടാവും. എത്ര കണ്ടാലും മതി വരാതെ, എത്ര ട്രാവൽ ചെയ്യാലും നിങ്ങൾ മടുക്കില്ലാത്തൊരു ജില്ലയാണ് ഇടുക്കി, വയനാട് പോലെ തന്നെ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ സ്വന്തം ഇടുക്കി. എത്ര സമയം മലയ്ക്ക് മുകളിൽ ഇരുന്നാലും സമയം പോണേ അറിയുകയില്ല കേട്ടോ. ഞങ്ങൾ ഇരുന്നിരുന്നത് സമയം ഒരു 5:30 സന്ധ്യയായി. ഇനി നമുക്ക് രാത്രിയിലെ റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഉള്ളാട്ടോ. എന്തായാലും ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ റിസോർട്ട് കാണാനൊക്കെ. നല്ല തണുത്ത കാറ്റ്, സമയം രാത്രി 12 മണി ആയിട്ടില്ല കേട്ടോ, 8 മണിയായേ ഉള്ളൂ. അതായത് നല്ല തണുത്ത കാറ്റോ. എന്നാ രസമാണെന്ന് അറിയോ, രാത്രിയിൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാണാൻ വേണ്ടി. നമുക്കിത് താഴെ അവർ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഷെഫാണ്, പുന്നീത് രാജകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. എന്തായാലും കിട്ടിലൻ ഫുഡ് ആട്ടോ, ഒരു രക്ഷയില്ല. ഈ റിസോർട്ട് എടുത്ത് പറയത്തക്ക ഒരു കാര്യം ഇവിടുത്തെ ഫുഡ് തന്നെയാണ്. നമ്മുടെ മണിയും വന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ഞങ്ങളോട് ഇറങ്ങില്ലായിരുന്നു. ഇപ്പോഴേ പയ്യ ഇറങ്ങിയിട്ടോ. കടിക്കില്ല കേട്ടോ ദൈവത്തെ, ഓർത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇവിടെ ഇല്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ രാത്രിയിൽ ഇവിടുത്തെ ഒരു എന്നാ പറഞ്ഞ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. ഒരു ചെടിയിൽ 2 കളർ പൂക്കളുണ്ടാകുന്ന ഒരു തരത്തിലുള്ള മുല്ല കേട്ടോ.
എന്തായാലും വളരെ രസമുണ്ട്. ഇത് ഈ റിസോർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു പൂക്കളുണ്ടോ. ഇതിപ്പോൾ നിങ്ങൾ രാത്രിയിലെ കാഴ്ച കേട്ടോ കാണുന്നത്, പകലെ ഞാൻ കാണിച്ചത് എൻ്റെ വേറെ കാഴ്ച. ഇത് അങ്ങ് താഴെ അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമ്മൾ മേളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ടോ അവിടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിസോർട്ടിൻ്റെ ഏറ്റവും ഹൃദയഭാഗം ആണെങ്കിൽ പറയട്ടെ, ഇത് നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് ചെറിയ ആ പോണ്ടാണുള്ളത്. ആ പോണ്ടിൻ്റെ അവിടെയാണ് നമ്മളിരിക്കുന്നത്. തണുപ്പാണോ? നല്ല തണുത്ത കാലത്ത് ഇങ്ങനെ പോണ്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കാൻ എന്നാ ഒരു സുഖമാണെന്ന് അറിയോ. ഒരു കട്ടൻ കാപ്പിയെ കുടിച്ചിരിക്കാമെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ, തണുപ്പൊക്കെ ഒന്ന് അകറ്റാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് വന്നാലോ. ഈ ഫ്രൂട്ട് സലാഡും എന്നാ പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ബാർബിക്കും എല്ലാം റെഡിയാണ്. നല്ല കിട്ടിയ ഫുഡ് കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വേറെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നല്ല സൂപ്പർ ഫുഡാണ്, അത് എടുത്ത് പറയേണ്ട കാര്യമായിട്ടോ. അതായത് ഞാൻ നല്ല ഫുഡായതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു 6 ആയിട്ടോ സമയം. നമ്മൾ 7 മണിക്ക് ഒരു ട്രക്കിങ് പോകുന്നുണ്ട്. രാവിലെ നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ. രാവിലത്തെ ഞാൻ കാഴ്ച കാണിച്ചുതരാം ഇവിടുത്തെ. അടിപൊളി കേട്ടോ. നമ്മുടെ റിസോർട്ടിൻ്റെ നേരെ മുകളിലായിട്ട് നല്ല മഞ്ഞ് കേട്ടോ. ആ മഞ്ഞിങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വന്നില്ല, പതിയെ താഴത്തോട്ട് വന്നുള്ളൂ. ചില സമയത്തൊക്കെ പെട്ടെന്ന് ഇവിടെ മഞ്ഞ് വന്ന് അങ്ങ് മൂടി പോട്ടോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഫുള്ള്. അപ്പോൾ നമ്മൾ രാവിലെ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്. 2-3 ഒരു വ്യൂ പോയിൻറ്റും ഒരു വാട്ടർഫോൾസൊക്കെ ഉണ്ട്. ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് അല്ലേ, അത് ആ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾസ് ആണ്. അപ്പോൾ ആ വാട്ടർഫോൾസിലോട്ട് പോയിട്ട് പിന്നെ അപ്പുറം ചതുരംഗപ്പാറയുടെ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകളായിട്ട് കാണാം. വാ നേരെ ജീപ്പ് കയറാം, സ്റ്റാർട്ടാക്കിയോ. അപ്പോൾ നമുക്ക് നേരെ പോവാം പോരേട്ടോ. നമ്മൾ പോകുന്ന യാത്രയിൽ ചില സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിനെ തിപ്പിച്ചിരുത്തും കേട്ടോ. അതുപോലെ ഒരു ലൊക്കേഷനാണ് ഇപ്പം നമ്മൾ പോകുന്ന ഈ ഒരു ഏലം പ്ലാന്റേഷൻ. 10,000 ഏക്കറാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് ഏലം പ്ലാന്റേഷൻ ഉണ്ടാവും. അതുപോലെ വലിയ വലിയ തോട്ടങ്ങളാണ്. കാരണം ഈ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഈ നിൽക്കുന്ന മരങ്ങളുണ്ടോ, അത് ഏലത്തിന് തണൽ നൽകാൻ വേണ്ടി നിൽക്കുന്ന മരങ്ങളാണ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ വെട്ടാറില്ല കേട്ടോ. എന്ത് രസമുള്ള കാഴ്ചകളാണ്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഒരു ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ. എന്നാ പറഞ്ഞാൽ രാവിലെ എണീറ്റ് നമ്മൾ ഏലം പ്ലാന്റേഷൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ ചതുരംഗപ്പാറയിൽ ചെന്നിട്ടാണ് ഈ ഒരു ട്രക്കിംഗ് അവസാനിക്കുള്ളൂ. നമുക്ക് നേരെ ഓരോരോ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റിസോർട്ടിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് അത്രത്തോളം ഒരു ആനന്ദം നൽകുന്നതുമായിട്ടുള്ള സംഭവം ഈ ഒരു സഫാരി തന്നെ കേട്ടോ. ശരിക്കും എന്നാൽ നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഏലക്കാടെന്ന് വെച്ചാൽ ചെറിയ ഏലക്കാടെന്നല്ല, 10-500 ഏക്കർ വലിയ തോട്ടാട്ടോ. ആ ഏലക്കാടിൻ്റെ അകത്തോടെ വന്നിട്ട് നമ്മൾ നല്ലൊരു ഒരു പുൽമേട്ടിൽ നിന്നിരിക്കുന്നു. ഇവിടെ ഒരു 90% ആൾക്കാരും തമിഴർ ആട്ടോ താമസിക്കുന്നത്. കാരണം ഇവിടെ ഒരു തമിഴിൻ്റെ ഒരു കോവിലുണ്ട്. നിങ്ങളിപ്പോൾ ഡ്രോൺ ഷോട്ടിൽ കണ്ടില്ലേ, ആ തമിഴിൻ്റെ ഒരു കോവിലുണ്ട്. തൊട്ടടുത്തായിട്ട് വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഫുള്ളായിട്ട് ആമ്പലിങ്ങനെ നിറഞ്ഞ് നിൽക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആമ്പലിൻ്റെ സീസൺ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു എനിക്കൊരു 1-2 മാസം കൂടെ കഴിയുമ്പോഴുള്ളൂ ശരിക്കും ആ ആമ്പൽ പൂത്തു വരുന്നത്. അപ്പോൾ അത് എന്നാ രസമായിരിക്കും അറിയോ. നമുക്ക് ആ തിരക്കിൻ്റെ ആ ഒരു ക്രൗഡി അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്കൊന്ന് മാറി നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഒച്ചയിലൊന്ന് കൂടെ വെച്ചാൽ ഇവിടെ ആരും ഇല്ല കേട്ടോ. ആരും ഒരു ശല്യമില്ല, ആ ഒരു ശല്യം ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവുക കേട്ടോ. 2 കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിനെ എടുത്തും കണ്ടോ. രാവിലെ കോവിലൊക്കെ അടച്ചിട്ടേ കേട്ടോ. ഏലൻ പ്ലാന്റേഷൻ്റെ ഉള്ളിക്കടയാണ് വെള്ളച്ചാട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് കേൾക്കാം നമ്മുടെ വെള്ളം ചാടുന്ന ഒരു ശബ്ദം. ഏലക്കാർക്ക് അത്യാവശ്യം കാശ് നിൽക്കുന്നുണ്ട് കേട്ടോ.
കാരണം ഇവിടെ ഒരു കിടക്കാത്തി ഒരു മരം നിൽക്കുന്നത്, ഞാൻ ആ മരത്തേക്കാൾ കയറിയതാ വന്ന്. നമുക്കിവിടെ കുളിക്കോ എന്ത് വേണം ചെയ്യാം. വളരെ സേഫായിട്ട് നിങ്ങൾക്ക് കുളിച്ച തിമിർത്ത ആസ്വദിക്കാൻ പറ്റിയല്ലോ കിടക്കാത്തി വെള്ളം കേട്ടോ. മരഞ്ചോട് വാട്ടർഫോൾസ് ഇതാണോ? മരഞ്ചോട് വാട്ടർഫോൾസ് അടിപൊളി. നമ്മളാ മരത്തിൻ്റെ മേളാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ അടിയിക്കണ ഈ ഒരു തോട് നിറഞ്ഞൊഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. മരത്തിൻ്റെ മേളിൽ കയറുന്ന വെള്ളച്ചാട്ടം കാണാൻ പറ്റിയ ഒരേ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ ക്യാസിലർ റിസോർട്ടിൻ്റെ കീഴിലുള്ള ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മരഞ്ഞോട് വാട്ടർഫോൾസ്. കിടക്കാച്ചി വ്യൂ എന്നിട്ട് കിടക്കാച്ചി വ്യൂ കേട്ടോ. നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ ഒരു എന്നാ ഇത്രയും വലിയൊരു മരം എന്നെ വലിയ മരം നമ്മുടെ ടൈറ്റാനിക് കപ്പലൊക്കെ പോയിട്ടുണ്ട്. ഇത്രയും വേണ്ടായിരുന്നു അല്ലേ? അത്ര പറയണ്ട. നമ്മൾ ചെറിയൊരു ഒരു മത്സ്യബന്ധനം ബോട്ട് പോലെ ഒരു ഈ തോടിൻ്റെ കുറേ കിടക്കുന്ന കിടക്കാച്ചി ഒരു മരമാണ്. അപ്പോൾ ആ മരത്തിന് വേണ്ടി നമ്മൾ എത്ര നേരം വേണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തെ എങ്ങനെ നോക്കിക്കാണാൻ എന്നാ പറയുക, നമുക്കൊരിക്കലും മടുക്കില്ല കേട്ടോ. എക്സാക്ട്ലി കള്ളിപ്പാറയിലെ ആ ഒരു കള്ളിപ്പാറ മലയിലേക്ക് പോകുന്ന ആ ഒരു റോഡിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഏലം സ്റ്റോറുണ്ട്. ഏലമൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് ആ ഏലം പ്രോസസ്സിംഗ് ഒക്കെ ഒന്ന് കാണട്ടോ. വാ, പച്ചക്കായ ഇവിടെ കഴുകും, കച്ചക്കായ കഴുകും. ഈ മെഷീനിലിട്ട് സോഡാക്കാരം ചേർക്കും, സോഡാക്കാരം ചേർത്ത് അത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് സ്റ്റോറിൽ കയറ്റി ഇടും. ആ 24 മണിക്കൂറാകുമ്പോഴേക്കും അത് ഡ്രൈ ആയിട്ട് വരും. പിന്നെ അടുപ്പ്, അടുപ്പാണ് പിന്നെ. അപ്പോൾ അതിനകത്തുനിന്ന് അതിനകത്ത് ഹീറ്റ് ഈ ബ്ലോവർ വലിച്ച് ഇതിനടിയിൽ കൂടെ കയറ്റി പിന്നെ കായ്ക്കകത്തൂടെ വെളിയിലേക്ക് അതിൻ്റെ വീർപ്പും വെള്ളവും കൂടെ വെളിയിലേക്ക് തള്ളിക്കളയും. ഈ ചതുരക്കപ്പാറയ്ക്ക് പോകാൻ, ചതുരക്കപ്പാറ കാഴ്ചകളുടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ട്രക്കിംഗ് അവസാനിക്കും. രാമക്കൽമേട്ടിലെ പുഷ്പകണ്ഠം കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ കാറ്റാടിപ്പാടങ്ങളുള്ള ഒരേ ഒരു സ്ഥലമാണ്. നമ്മുടെ ഇടുക്കി ജില്ലയും തമിഴ്നാടിനോടും ചേർന്ന് കിടക്കുന്ന ചതുരംഗപ്പാറ. ഏകദേശം 3600 അടി ഹൈറ്റിലാണ് ചതുരംഗപ്പാറ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറുന്ന നമ്മുടെ തമിഴ്നാടിൻ്റെ നല്ല കിടക്കാച്ചി വ്യൂ ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. പെട്ടെന്ന് മാറി പറയുന്ന കാലാവസ്ഥ തന്നെ. ചില സമയത്ത് ഭയങ്കരമായിട്ട് മഞ്ഞുണ്ടാവും, താഴെ വശത്ത് നമ്മൾ കയറി പോണ വശത്ത്. മേളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മഞ്ഞുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങളുള്ള ഒരു കിടക്കാച്ചി പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ചതുരംഗപ്പാറ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. ചതുരംഗപ്പാറയുടെ ഒരു പല വ്യൂ പോയിന്റ് കേട്ടോ ഇവിടെ പല സൈഡിലും. ഒരു സൈഡിൽ ഇങ്ങനെ പുൽമേടാണ്. ഈ പുൽമേടിൻ്റെ ഇപ്പുറത്തെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഫുള്ളൊരു കൊക്ക കേട്ടോ. ശരിക്കും ഒരു വലിയൊരു കൊക്കയുടെ നടുക്ക് ഒരു പാറയാട്ടോ ശരിക്കും ഇത്. കോമ്പ പാളയം, ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പോയാൽ തമിഴ്നാടിൻ്റെ തേവാരം എന്ന് പറഞ്ഞൊരു സിറ്റിക്ക് എത്തും കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതേ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ് ആട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പം ഈ ഗസ്റ്റ് ലെവലിലെ റിസോർട്ടിൻ്റെ റൂമുകളൊക്കെ നിങ്ങളുണ്ടല്ലോ, അല്ല കിടലിനായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ കേട്ടോ, ഞാൻ അതിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം വന്ന് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫാമിലിയായിട്ട് ഒരു കുടുംബമായിട്ടൊക്കെ ഒരു 5-10 ആൾക്കാരുള്ള ഒരു കുടുംബമൊക്കെ ആയിട്ട് വന്നാൽ അങ്ങനത്തെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഗ്രൂപ്പുകൾക്ക് താമസിക്കാനുള്ള സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് ഈ സീനിയ എന്ന് പറഞ്ഞൊരു എന്നാ പറഞ്ഞത് ഈ ഒരു വില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ഗസല്ലേ വില്ല റിസോർട്ടിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ലൈക്ക് ബട്ടൺ കൂടി ഞെക്കാൻ വേണ്ടി മാത്രം മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല എന്നാ പറയുക, ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടിനായി മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഒന്നുകൂടി എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും Bye-bye.